അവസരം അറിഞ്ഞ ഷക്കീല പെറ്റി ഇരട്ടാന്ന കേട്ടത് പോയാലോ? ഹോ, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാ. ശ്രീനിവാസനും എം എസ് തപ്പും ഇത്രയും കൂടുതലുള്ള ഒരു സംഭവം. കുണക്കെട്ട കോഴി കുളക്കോഴി കുന്നഞ്ചെരുവിലെ വയറ്റാട്ടി, നീ കേട്ടോ നീ കേട്ടോ. ഹൈ, എന്താണോ റാണി പാടണേ, തന്നെ കേട്ടത് നന്നായിട്ട് തന്റെ മകം പാടൂല്ലോടോ. ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടിത്തരാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമിഴയായി പൊന്നോമന കിന്നാരം. അടിപൊളി അടിപൊളി. ഇപ്പൊ ഒരു പ്രോപ്പർ മിമിക്രി കപ്പിളാണ് രണ്ടുപേരും. നിങ്ങൾ ഇങ്ങനെ ആളുകളെ അനുകരിച്ച് അനുകരിച്ച് ജീവിക്കുന്നല്ലേ. ആ ഒരു നെയിം ഒക്കെ ആയിട്ട് നമുക്ക് തുടക്കം വന്നപ്പോഴത്തേക്കും പൊതുവെ സെലിബ്രിറ്റി കപ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒന്നാണല്ലോ. ആൻഡ് ലൈക്ക് ആ നമ്മക്ക് എല്ലാവർക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും നിങ്ങൾ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഒരു ബിഗ് ഫാക്ടർ. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്ളോഗിനേക്കാളും ഇത്ര ആൾക്കാരാണ് ഇന്നും ഓരോരുത്തരും കാണാനായിട്ട് ഓഡിയൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് ഒരു വളരെ ഹാപ്പി ന്യൂസ് ആണ്. അച്ഛനും അമ്മയൊക്കെ ആയിട്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ട് അച്ഛനും അമ്മയായിട്ടുള്ള ലൈഫൊക്കെ? അടിപൊളി. അച്ഛനും അമ്മയും ആയതിനു ശേഷം ഒരുപാട് നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരു ആൾക്കാരൊക്കെ പറയുന്ന പോലെ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് പ്രത്യേകിച്ചില്ല. പുള്ളിക്കാരിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഷൂട്ടിന് പോയതല്ല, പ്രസവിച്ച് നെക്സ്റ്റ് ഡേ തന്നെ ഷൂട്ടിന് പോയ ആളാണ്. രാത്രി മാത്രമേ വരാറുള്ളൂ, രാത്രി വന്നാലും ഉറക്കമാണ്. പിന്നെ മാസത്തിൽ ഒരു 30 ദിവസം ഷൂട്ട് തന്നെയാണ് ആള്, വല്ലപ്പോഴേക്ക് കിട്ടാറുള്ളൂ. പിന്നെ പുള്ളിക്കാരി വീട്ടിലാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. കുഞ്ഞാണ്, സെറ്റാണ്, പാവം കുഞ്ഞാണ്. വലിയ ബഹളോ പിടിവാശിയോ അങ്ങനെയൊന്നുമില്ല. ഈ പൊതുവേ നമ്മൾ പറയല്ലോ, നമ്മള് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ ഡെലിവറിക്ക് കൂടെ കയറി കഴിയുമ്പോഴാണ് സ്ത്രീകളോടുള്ള മതിപ്പേ മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയുണ്ടായിരുന്നു കൂടെ ഡെലിവറിക്ക് പോയുള്ള ഒരു എക്സ്പീരിയൻസ് കണ്ട്? എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ പണ്ട് മുതലേ സ്ത്രീകളോട് റെസ്പെക്ട് ഉള്ള ഒരാളാണ്. അപ്പൊ ഈ ഡെലിവറി കണ്ടതിന് ശേഷം കുറെ കൂടെ അത് സ്ട്രോങ് ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണല്ലോ അവർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്. ഞാനിതിനു മുമ്പ് കുറച്ച് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സൊക്കെ ഒന്ന് കട്ടിയാക്കിയതിനു ശേഷമാണ് ഞാൻ കേറിയത്. അപ്പൊ കേറിയതിനു ശേഷം പിന്നെ എനിക്ക് മെന്റലി വേറെ പ്രശ്നങ്ങളോ മൂഡ് സ്വിങ്സോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ സ്റ്റേൺ ആൻഡ് സ്റ്റേബിൾ ആയിരുന്നു. അവിടുത്തെ ഉള്ള ഡോക്ടേഴ്സിന് ആക്ച്വലി ഒരു എന്താ പറയാ ഒരു അറ്റൻഡർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അതെ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഡെലിവറി സ്യൂട്ടിൽ നിന്ന് മറ്റേ ഇതിലേക്ക് സ്ട്രെച്ചറിലേക്ക് ഞാനാണ് എടുത്ത് വെച്ചതൊക്കെ. അടിപൊളി, മാക്സിമം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, കൂടെ തന്നെ നിൽക്കുമായിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. അതേപോലെ എനിക്ക് പെയിൻ വരുന്ന സമയത്ത് ബാക്ക് പെയിൻ ആണെങ്കിലും തടവി തരാനും പിന്നെ ഫുഡൊക്കെ എടുത്തു തരാനും ഒക്കെ ആള് തന്നെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പൊ അമ്മയ്ക്കുള്ള പണിയും കുറച്ചങ്ങ് കുറഞ്ഞു കിട്ടും.